കണ്ണൂരിൽ ഇന്ന് പുലർച്ചെ ട്രെയിന് തീപിടിച്ചത് ഏലത്തൂരിൽ തീവിപ്പുണ്ടായ അതേ ട്രെയിനിൽ. ഷർട്ടിടാതെ ഒരാൾ കാനുമായി വരുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. റെയിൽവേ തന്നെ അട്ടിമറി സംശയിക്കുന്നതായി അറിയിച്ച സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ നിർണായകമാകും. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ബോഗിയിൽ പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഷർട്ടിടാത്ത ഒരാൾ കാനുമായി ട്രെയിനിന് അടുത്തേക്ക് നടക്കുന്നതായും തിരിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. രാത്രി 1:30 കൂടിയായിരുന്നു ട്രെയിനിന് തീപിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. തീപിടുത്തത്തിൽ പിൻഭാഗത്തെ ജനറൽ കോച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതായാണ് പ്രാഥമികമായ സംശയം. ഇന്ധനം ഏതാണെന്ന് കൂടുതൽ പരിശോധനയിലെ വ്യക്തമാകൂ. അതേസമയം ഏലത്തൂരിൽ തീവെപ്പ് നടന്ന അതേ തീവണ്ടി തന്നെയാണ് ഇത്തവണയും തീപിടിച്ചത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. രാത്രി കണ്ണൂരിൽ യാത്ര അവസാനിപ്പിച്ചതിനു ശേഷമായിരുന്നു സംഭവം. 1:45 തീ കണ്ടതെന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു ഇയാൾ. ആദ്യം മാലിന്യം കത്തുന്നതാണെന്ന് കരുതി. ഈ സമയം പാർസൽ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ പുകയുണ്ടെന്ന് പറഞ്ഞാണ് അവർ പോയി നോക്കിയത്. അങ്ങനെയാണ് ട്രെയിനിന് തീപിടിച്ചതാണെന്ന് തിരിച്ചറിയുന്നത്. സ്റ്റേഷൻ മാസ്റ്ററോട് കാര്യം പറഞ്ഞപ്പോൾ സൈറൺ മുഴക്കി. 10-15 മിനിറ്റിനുള്ളിൽ തീ ആളിപ്പടർന്നു. ആദ്യം ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നു തീ കണ്ടത്. പിന്നീട് മുഴുവനായി കത്തുകയായിരുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു. വളരെ പെട്ടെന്നാണ് തീ പടർന്നത്. അതുകൊണ്ട് തന്നെ സംഭവം ദുരൂഹമാണെന്നും ദൃക്സാക്ഷി പറഞ്ഞു. അതേസമയം കണ്ണൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ NIA വിവരങ്ങൾ തേടി. സംസ്ഥാന റെയിൽവേ പോലീസിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അട്ടിമറി സംശയിക്കുന്ന സാഹചര്യത്തിലാണിത്. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് നിലവിൽ NIA ആണ് അന്വേഷിക്കുന്നത്. ഈ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് വിവരശേഖരണം നടത്തുന്നത്. ഏലത്തൂർ സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ, ഷാരൂഖ് സൈഫിക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലടക്കം ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആക്രമണത്തിൻ്റെ ആസൂത്രണവും ഗൂഢാലോചനയുമടക്കം NIA കൊച്ചി യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷാരൂഖ് സൈഫിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം UAPA ചുമത്തിയതോടെയായിരുന്നു NIA അന്വേഷണത്തിന് വഴി തുറന്നത്. പ്രതി ഷാരൂഖ് സൈഫി ആക്രമണത്തിന് കേരളം തെരഞ്ഞെടുത്തതിൽ ദുരൂഹതയുണ്ടെന്ന് NIA നേരത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് കണ്ണൂരിലെ തീവെപ്പ് സംഭവമെന്നാണ് NIA കരുതുന്നത്. തീവെപ്പിന് ആസൂത്രിത സ്വഭാവമുണ്ട്. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്നത് NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്നത് തള്ളാനാകില്ലെന്നുമാണ് NIA റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണം കേരള പോലീസിൽ മാത്രമായി ഒതുക്കിയാൽ മറ്റു കണ്ണികളിലേക്ക് എത്തില്ലെന്നും സൂചിപ്പിച്ചാണ് NIA അന്ന് റിപ്പോർട്ട് നൽകിയത്. ബോഗിയിലെ മുഴുവൻ പേരെയും വധിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് കരുതേണ്ടി വരുമെന്നും ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും NIA വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ കേസ് പുരോഗമിക്കുന്നതിനിടയിലാണ് അതേ ട്രെയിനിന് തീപിടുത്തമുണ്ടായിരിക്കുന്നത് എന്നത് ഗൗരവത്തോടെയാണ് പോലീസും NIA കാണുന്നത്. ഏലത്തൂർ ട്രെയിൻ തീവെപ്പിന് നാളെ 2 മാസം തികയാൻ ഇരിക്കെയാണ് ജനങ്ങളിൽ ആശങ്ക പരത്തുന്ന സംഭവം ഉണ്ടായത്. തീവച്ച ബോഗിയുടെ ശുചിമുറിയുടെ കണ്ണാടി ചില്ലുകൾ തകർത്തിട്ടുണ്ട്. ശുചിമുറിക്കകത്ത് കല്ലുകൾ ഇട്ടിട്ടുണ്ട്. വളരെ ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ സംഭവം എന്നാണ് അധികാരികൾ വിലയിരുത്തുന്നത്. പോലീസിനായ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് മണം പിടിച്ചു പോയെങ്കിലും അവിടെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. പല തലത്തിലുമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പ്രതികളിലേക്ക് എത്താൻ ഉടനെ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.